ശ്രീ സന്ദീപ് സംസ്ഥാനത്തെ മാവോവാദി വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി ഇന്നിപ്പോൾ യോഗം വിളിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടാണ് യോഗം എന്നാണ് അറിയാനാവുന്നത്. നേരത്തെ വിളിക്കേണ്ട യോഗമായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചില മുന്നറിയിപ്പുകളൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഇങ്ങനൊരു യോഗം വിളിച്ചിരിക്കുന്നത്. ഈ യോഗത്തെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഈ ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ, സംസ്ഥാനത്തെ സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യത്തിൽ ഇത്രത്തോളം മലംഭാവം കാണിക്കുന്ന മറ്റൊരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രത്തോളം ഭീകരവാദ ആക്രമണങ്ങളും അതല്ലെങ്കിൽ തീവ്രവാദികളുടെ പ്രവർത്തനവും വിപുലീകരിക്കപ്പെട്ടിട്ടും അതിനോടെല്ലാം നിസ്സംഗ മനോഭാവമാണ് മുഖ്യമന്ത്രിയും ഈ സർക്കാരും ദീർഘകാലമായി സ്വീകരിച്ചു വരുന്നത്. കേരളം തീവ്രവാദത്തിന്റെ, മാവോയിസ്റ്റ് തീവ്രവാദത്തിന്റെ, ഇടത് ചുവപ്പൻ ഭീകരവാദത്തിന്റെ ഒക്കെ കേന്ദ്രമായി മാറിയിട്ട് ഏറെക്കാലമായി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്. നിരവധി തവണ കേന്ദ്ര ഏജൻസികൾ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പല പ്രധാനപ്പെട്ട തീവ്രവാദികളെയും കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ദേശീയ സുരക്ഷാ ഏജൻസികൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ശ്രീലങ്ക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടന്ന ഭീകരവാദ ആക്രമണങ്ങളിൽ കേരളത്തിൽ നിന്നുള്ളവർക്ക് പങ്കുള്ളതായി അതാത് സ്ഥലങ്ങളിലെ അന്വേഷണ ഏജൻസികൾ, അവിടുത്തെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇതൊക്കെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷേ കേരളം എപ്പോഴും ഒരു ഡിനയൽ മോഡലായിരുന്നു. എല്ലാം ഡിനൈ ചെയ്യുക എന്ന ഒരു മോഡലായിരുന്നു കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നത്. നമുക്കറിയാം കേരളത്തിൽ IS സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് എന്ന് മുൻ DGP ലോക്നാഥ് ബെഹ്റ അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിന് ശേഷം വെളിപ്പെടുത്തിയപ്പോ സംസ്ഥാന സർക്കാരിന് മുന്നിൽ അത്തരത്തിൽ യാതൊരു വിവരവും ഇല്ല, അനക്കറിയില്ല എന്നാണ് നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷെ അനക്കറിയില്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് പറഞ്ഞ് നാക്ക് അകത്തേക്ക് ഇടുന്നതിന് മുമ്പാണ് അദ്ദേഹത്തിന്റെ ജില്ലയായ കണ്ണൂരിൽ നിന്ന് IS സ്ലീപ്പർ സെല്ലിൽപ്പെട്ട പെൺകുട്ടികളടക്കമുള്ളവരെ ദേശീയ സുരക്ഷാ ഏജൻസി NIA വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ മുഖ്യമന്ത്രി ഇതൊന്നും തനിക്കറിയില്ല എന്ന് പറയുകയാണെങ്കിൽ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് കനത്ത വീഴ്ച പറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് ആദ്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. മറ്റൊന്ന്, ഇതിനോട് കാണിക്കുന്ന നിസ്സംഗ മനോഭാവം, തീവ്രവാദ ശക്തികളോട് കാണിക്കുന്ന, മതഭീകരവാദത്തോട് കാണിക്കുന്ന, താലിബാനെ പിന്തുണയ്ക്കുന്ന നടപടികളോട് കാണിക്കുന്ന നിസ്സംഗ മനോഭാവം, അത് മറ്റൊന്നും കൊണ്ടല്ല, SDPI ഉൾപ്പെടെയുള്ള, പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള മത തീവ്രവാദ സംഘടനകളുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നതിനുള്ള പ്രത്യുപകാരമായിട്ടാണ് പിണറായി വിജയൻ സർക്കാർ ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങളോട് മൗനം പാലിക്കുന്നത്. ഇത് ശരിയല്ല, ഇത് രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ, ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി എന്ന നിലയിൽ, രാജ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത നിർവഹിക്കാൻ അദ്ദേഹം തയ്യാറാവണം. ശരി, വളരെയധികം നന്ദി സന്ദീപ് വാര്യർ. ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്, സംസ്ഥാനത്തെ മാവോവാദി വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടാണ് യോഗം ചേരുക.